ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ മനോഹരമായിട്ടുള്ള ചെമ്പരത്തി പൂവിൻ്റെ വീഡിയോ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഓറഞ്ച് കളൽ കളറിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന പൂവാണ് കേട്ടോ ഈ ഓറഞ്ച് കളർ ഹെബിസ്കസ് ഫ്ലവർ നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇന്നിതിൽ ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയിരുന്നു നശിച്ചു പോന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഇതിൻ്റെ കമ്പൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അവരെ ഇത് ഉണ്ടായി അങ്ങനെ അവർ വീണ്ടും എനിക്ക് തിരിച്ച് കമ്പ് തന്നു അങ്ങനെ ഉണ്ടായതാണ് ഈ ചെമ്പരത്തിപ്പ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടൊരു മൂന്ന് മാസമേ ആയുള്ളൂ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഈ റോസ് നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു മാസം വരെ ഇതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ നിൽക്കും കൊഴിയാതെ നിൽക്കും ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവ് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു റോസാണിത് ഇതൊരു നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച റോസാണ് അപ്പോൾ എൻ്റെ ലോണിൻ്റെ അവസ്ഥ കണ്ടോ ലോണിപ്പം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട് രണ്ടുനേരമൊക്കെ ഈ ലോണിനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിക്കണം ഈ സമയത്ത് കളകളൊക്കെ വളർന്നു വരികയാണെങ്കിൽ നമ്മളത് പറിച്ചു മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ഈ ലോണ് നല്ല പച്ച കളറായിട്ടൊക്കെ നിൽക്കും നന്നായിട്ട് രണ്ട് നേരവും വെള്ളം നനയ്ക്കണം അത്ര മാത്രമേ വേണ്ടൂ അപ്പോഴേ ഹെബിസ്കസ് ഫ്ലവറെ എല്ലാവരും നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചൊക്കെ വെക്കണം സാധാരണ കം മണ്ണിലായിരുന്നു ഇതിൻ്റെ കമ്പ് കിട്ടിയപ്പോൾ ഞാൻ നട്ടുകൊടുത്തത് വേരൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നും പറയാറുള്ളതുപോലെ പോലെ മണ്ണ് ചാണകപ്പൊടി പിന്നെ വളരെ കുറച്ച് എല്ലുപൊടി എന്നിവ ചേർത്ത മിശ്രിതത്തിൽ ഞാൻ ഇത് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഞാൻ ഇതിൽ ഡി എ പി ഫെർട്ടിലൈസർ ഏഡ് ചെയ്തിരുന്നു വളരെ കുറച്ച് കൂടുതലൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഫിഫ്റ്റീൻ ഒക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ ഞാനിതിൽ ഇടയ്ക്ക് ഉണങ്ങിയ ചാണകപ്പൊടിയും പിന്നെ ബോൺ പൗഡർ അതായത് ബോൺ പൗഡർ വളരെ കുറച്ച് മാത്രമേ കൊടുക്കാവൂ കൂടുതലൊക്കെ ആയി പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകും ഹെബിസ്കസ് ഫ്ലവറിന് കൂടുതൽ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഈ സ്പ്രിങ് സീസണിൽ ഇത് നല്ല വെയിലത്തന്നെ വെക്കാം ഇപ്പൊ വെയിലൊക്കെ കുറവാണല്ലോ പിന്നെ സമ്മർ സീസൺ ആകുമ്പോൾ ഹെവി വെയിലിൽ സൺലൈറ്റിലൊന്നും ഇത് വെക്കാൻ പാടില്ല അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിന്റെ ഇലകളൊക്കെ അങ്ങ് മഞ്ഞ പോകും ഇപ്പോൾ ഈ സമയത്ത് ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി കേട്ടോ സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം ന നന ഈ ചെമ്പരത്തിക്ക് അത്യാവശ്യമാണ് അപ്പോൾ നല്ല വളരെ നല്ല ഭംഗിയാണ് ഈ ഓറഞ്ച് കളർ ചെമ്പരത്തി കാണുവാൻ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തിയാണ് ഇഷ്ടംപോലെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കിട്ടുവാണെങ്കിൽ ചെമ്പരത്തിയൊക്കെ ഒന്ന് നട്ടു കൊടുക്കുക ഇതിൻ്റെ വേറെ ഒരു ചെറിയ പ്ലാന്റ് കൂടി ഇതുപോലെ ഞാനിങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം അഞ്ചാറ് വെറൈറ്റീസിലൊക്കെ ഉണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ചെമ്പരത്തി അപ്പോഴേ രണ്ട് ദിവസമൊക്കെ ഇതിൻ്റെ പൂ നിൽക്കും കേട്ടോ എല്ലാ ചമ്പരത്തി ഒരു ദിവസം ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഇതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ നിന്നുകൊള്ളും നമ്മൾ ഒരുപാടങ്ങ് സൺലൈറ്റിലൊന്നും വെക്കണ്ട ഈ സ്പ്രിങ് സമയത്ത് സൺലൈറ്റിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോഴേ രണ്ട് നേരമൊക്കെ ഇതിന് വെള്ളമൊക്കെ നനയ്ക്കുക ഇതിൻ്റെ കമ്പൊക്കെ ഇപ്പോഴും നല്ലോണം മുറ്റിക്കിടക്കുന്നുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലെയിൻ മണ്ണിലൊന്ന് കൊത്തി വെച്ചു കൊടുക്കാം സാഫൊക്കെ ചേർക്കണം കേട്ടോ ഇത് മണ്ണിൽ പറയാൻ മറന്നുപോയി മണ്ണിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഇതിൻ്റെ പുതിയ കമ്പൊക്കെ നടുമ്പോൾ നമ്മൾ കുറച്ച് സാഫൊക്കെ മണ്ണിൽ ചേർത്തിട്ട് വേണം നടാൻ പെട്ടെന്ന് ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ചെമ്പരത്തിച്ചെടി അതുകൊണ്ട് സാഫ് സാഫ് അഥവാ നമ്മുടെ കയ്യിലില്ലെങ്കിൽ വളരെ കുറച്ച് കുമ്മൊക്കെ ഒന്ന് ഏഡ് ചെയ്തിട്ട് ഇത് നട്ടുകൊടുക്കുക അപ്പോൾ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും പിന്നെ ഒരുപാട് വെയിൽ വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോഴിതിൻ്റെ ഒരു പിന്നെ ഒരു ചെറിയ കമ്പ് കൂടെ ഞാനിങ്ങനെ ക്ലിർപ്പിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ പോട്ടിലാണ് പോട്ടിലാണിപ്പോഴത് നട്ട് കൊടുത്തിരിക്കും നമ്മൾ വൈകുന്നേരമൊക്കെ നനച്ചു കൊടുക്കുമ്പോഴേ ലീഫിന്റെ മേലെയൊന്നും വെള്ളം നനയ്ക്കാൻ പാടില്ല കേട്ടോ മോർണിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ താങ്ക് യു